നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുഖം തിളങ്ങാനായിട്ട് കഴിക്കാൻ ഒരു അടിപൊളി ജ്യൂസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു നേന്ത്രപ്പഴവും അതുപോലെ ചെറിയൊരു ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് മുഖത്ത് പിളർച്ച ഉണ്ടാവും. അത് നമ്മുടെ മുഖത്തിൻ്റെ തിളക്കത്തിനെ പൊതുവെ ബാധിക്കുന്നതാണ്. അത് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ രക്തത്തിൻ്റെ അളവ് കൂട്ടാനായിട്ട് നമുക്ക് ബീട്രൂട്ട് കഴിക്കുന്നത് കൊണ്ട് സാധിക്കും. ഇനി നേന്ത്രപ്പഴം. നേന്ത്രപ്പഴത്തിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നിന് വേണ്ട പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലോട്ട് കുറച്ച് കസകസ് നമ്മൾ ചേർക്കുന്നുണ്ട്. അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ചേർക്കുന്നത് ഇപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവരുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് ഇതും കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഈ ജ്യൂസ് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വയറ് കുറയാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിന് ഹെൽപ്പ് ചെയ്യുന്നതും ഒപ്പം തന്നെ സ്കിന്നിന് ഹെൽപ്പ് ചെയ്യുന്നതും ആയിട്ട് ഈ ജ്യൂസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ബീട്രൂട്ട് കഷ്ണങ്ങളാക്കി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഡയറ്റൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഭക്ഷണത്തോടൊപ്പം തന്നെ ഫോളോ ചെയ്ത് പോകാവുന്നതാണ്. അപ്പം നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം ഈ ജ്യൂസ് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അടിച്ചെടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കണം. നമുക്കിതിൻ്റെ തരികൾ പറ്റില്ല, നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ആ ജ്യൂസിലാണ് പഴം അടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ജ്യൂസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്കിത് ഏകദേശം ഒരു ഗ്ലാസോളം ബീട്രൂട്ട് ജ്യൂസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബീട്രൂട്ട് ജ്യൂസിലാണ് ബനാന അടിച്ചെടുക്കുന്നത്. വീണ്ടും മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജ്യൂസ് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. പഴത്തിന് പഴുപ്പ് ചെറുതായിട്ട് കുറവുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് ഗ്രൈൻഡായി കിട്ടും. അടിച്ചെടുത്തിട്ട് ബാക്കി ജ്യൂസ് കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ പഞ്ചസാര മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞാൻ പഞ്ചസാരയ്ക്ക് പകരം തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം ചേർത്ത് കൊടുത്താൽ മതിയാവും. നേന്ത്രപ്പഴത്തിലൊക്കെ ചെറിയ മധുരം ഉള്ളതല്ലേ, അതുകൊണ്ട് തന്നെ ലൈറ്റ് മധുരത്തിൽ കഴിച്ചാൽ മതി. ഇത് നമ്മൾ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് കേട്ടോ രാവിലെ. ഇനി നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ടുള്ള കസകസം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുഖം നന്നായി തിളങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല മുഖത്തുള്ള കുരുക്കളും പാടുകളും ഒക്കെ മറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അനുഭവത്തിൽ തന്നെ അറിയാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ പറയുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.